ഞാൻ സാഹചര്യത്തിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ചുമർചിത്രകലാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ചുമർചിത്രകലാ വിഭാഗം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റാണ്. കേരളത്തിലെ തന്നത്തെ ചിത്രകലാ ശൈലിയായ ചുമർചിത്രകലയിൽ നിന്ന് ഉയർക്കൊണ്ട അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏകദേശം 35 രചനകളാണ് എൻ്റെ ഈ ചുമർചിത്ര എൻ്റെ ഈ എക്സിബിഷനിലുള്ളത്. പൂർണ്ണമായിട്ടും പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടുള്ള എൻ്റെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടുള്ള രചനകളാണ്. എൻ്റെ സൃഷ്ടികൾക്ക് വിധേയമായിട്ടുള്ള സബ്ജക്റ്റ് അതാണ്, പ്രകൃതിയാണ്. നമ്മുടെ ചിത്രതലത്തിൽ നമ്മുടെ ഐ ലെവലിന് മുകളിൽ വരുന്ന ഒരു പാത്തുണ്ടെന്നും ആ പാത്തിലൂടെ ഒരു സഞ്ചാരമുണ്ടെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു നോക്കിക്കാഴ്ചയാണ് അത്. അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ യക്ഷി സീരീസ് ചെയ്തിരുന്നു. ആ യക്ഷി സീരീസിൻ്റെ വർക്കിൽ നിന്നുകൊണ്ട് ടോൾ ട്രീസ് മെമ്മറി എന്ന് പറയുന്ന ഒരു ചിത്രവും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ലോട്ടസ് പോണ്ടും ലില്ലി പോണ്ടുമാണ്. ഓൾറെഡി ഇത് ഒരു ദിവസത്തിൻ്റെ നേർക്കാഴ്ചയാണ്. പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്ന് ശ്രീബുദ്ധനാണ്. ബുദ്ധൻ സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് ബുദ്ധനെ മാറ്റി നിർത്തിക്കൊണ്ട് ബുദ്ധനെ നമ്മുടെ ഒരു എല്ലാത്തിൻ്റെ സിമ്പലായിട്ട് കണ്ടുകൊണ്ട് ആ അറിയാനിടകളുടെ ചെറിയ ചലനങ്ങൾ ഈ ബുദ്ധൻ്റെ മുഖത്ത് വീഴുന്ന തരത്തിൽ, അതുപോലെ തന്നെ ഇത്രയും രചനകൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരു പാരമ്പര്യപരമായിട്ടുള്ള പഴയ ചുമർചിത്രകലാ സങ്കല്പത്തിൽ വേരൂന്നിയുള്ള ഒരു അന്വേഷണമാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം ചുമർചിത്രകലയിൽ നിന്നാണ്. കാരണം ഞാൻ 28 ചുമർചിത്രകലയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുകയും അതിലൂടെ എൻ്റെ ജീവിത പാത കെട്ടി തുറക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷെ 28 ചുമർചിത്രകലയിലുള്ള ഒരു അന്വേഷണം അത് തന്നെയായിരിക്കും എൻ്റെ ജീവിതം. കേരളത്തിൽ ആദ്യമായിട്ട് ചുമർചിത്രകലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗാലറി തന്നെ എൻ്റെ കാലടിയിൽ എൻ്റെ വീട്ടിൽ തുടങ്ങിയതും ആ ഒരു സാന്നിധ്യം പുറം ലോകത്തെ കാണിച്ചു കൊടുക്കുന്നതിന് തന്നെയായിരുന്നു. അപ്പോൾ ഈ ചുമർചിത്രകലയെ ഈ കാലഘട്ടം എങ്ങനെ നോക്കിക്കാണുന്നു, ചുമർചിത്രകലയിൽ നിന്നുള്ള സാമകാലീന ജീവിതത്തിൻ്റെ ഒരു അന്വേഷണം എങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് ഈ ചിത്ര പ്രദർശനം. ഏകദേശം ഞാനും എൻ്റെ സുഹൃത്തുകൂടി ഏകദേശം 70 ചിത്രങ്ങൾ ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ 70 ചിത്രങ്ങളിലും ഇതിൽ 35 ചിത്രങ്ങൾ എൻ്റെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ 35 ചിത്രങ്ങളിലും എൻ്റെ ഒരന്വേഷണവും അതുപോലെ തന്നെ എൻ്റെ നൊസ്റ്റാൾജിയയും അങ്ങനെയുള്ള ഒരു ഇടപെടലുകളാണ് ഞാൻ ഈ ചിത്ര പ്രദർശനത്തിൽ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ 27 സോളോ ഷോയാണത്. 27 ഷോകളിലും ആദ്യകാലത്ത് നമ്മൾ ചുമർചിത്രങ്ങളെ അതേപടി പകർത്തുകയും പിന്നീട് ചുമർചിത്രങ്ങളിൽ നിന്ന് ഓരോ കാലഘടനയിൽ അതിൻ്റെ ചെറിയ മാറ്റത്തോടൊപ്പം ഏകദേശം 28 പൂർത്തീകരിക്കുന്ന എൻ്റെ ചിത്രകലാ ജീവിതത്തിൽ 28 കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഏകദേശം ഒരു നേർക്കാഴ്ചയായിട്ട് ഞാൻ എൻ്റെ ഈ പ്രദർശനത്തെ നിങ്ങളുടെ മുന്നിൽ